മാലിന്യം നീക്കി ശബരിമലയിലെ പൂങ്കാവനത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ശുദ്ധിമന്ത്രം ശബരിമലയ്ക്ക്. ശബരിമല സന്നിധാനത്ത് പുതുതായി സ്ഥാപിച്ച മലിനജല നിർമ്മാർജ്ജന പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി. മലിനജല നിർമ്മാർജ്ജന പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് ആശങ്ക പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഈ സീസണിൽ പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ ധരിക്കുന്നില്ല. പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കാത്തതിനെ തുടർന്ന് പമ്പാ നദിയിൽ മാലിന്യം ഒഴുകിയെത്തുന്നെന്ന് കാണിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേവസ്വം ബോർഡിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു പുറമെ ഹൈക്കോടതിയും രേഖാമൂലം അറിയിച്ചു. തുടർന്ന് പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയുടെ പ്രതിനിധികളെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞു. ഇതിൽ തൃപ്തി വരാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും പ്ലാന്റിൽ പരിശോധന നടത്തിയത്. പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായില്ലെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചത്. പമ്പയിലേക്ക് മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ളവ ഒഴുകിയെത്തുന്നത് തടയാൻ പകരം സംവിധാനം കണ്ടെത്താൻ നീക്കം തുടങ്ങി. സന്നിധാനത്തെ മാലിന്യ ടാങ്കുകളിൽ ചിലത് ഇപ്പോൾ തന്നെ പൊട്ടിയൊലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉടൻ നടപടിയുണ്ടായില്ല എങ്കിൽ പമ്പയിൽ ഒഴുകിയെത്തുന്ന മാലിന്യത്തിന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം.